എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഗോതമ്പുപൊടിയും ശർക്കരയും വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഓവനും ബീറ്ററും ഒന്നും തന്നെ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കേക്കാണ് കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഈ കേക്ക് ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ നമുക്കിത് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടണുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് ആദ്യം കേക്കിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 240 കപ്പിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം ഇപ്പം ഞാൻ ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിന് വേണ്ടി ഒരു ബൗള് വയ്ക്കുക അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 240 കപ്പിൽ 1 കപ്പ് ശർക്കര പൊടിച്ചത് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ 240 കപ്പിൽ 1 കപ്പ് പാലും ചേർത്ത് ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ശർക്കര അലിഞ്ഞു വന്നിട്ടുണ്ട് ശർക്കര അലിഞ്ഞു വന്നതിന് ശേഷം ഞാനൊരു അരിപ്പയിലോട്ട് ഒഴിച്ചരിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചേർക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇവിടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കട്ടയില്ലാതെ വേണം ഇളക്കിയെടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ബാറ്റർ ഒരു തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമേ കറക്കിയെടുക്കാവുള്ളൂ ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർത്ത് കൊടുത്താൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും എന്നിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഇവിടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം ഈ ഒരു പാന് 10 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതാണ് ഇതിലോട്ട് നമുക്ക് ഈ ബാറ്റർ വെച്ച് കൊടുക്കാം ഇത് അടച്ച് വെച്ച് 55 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ 55 മിനിറ്റ് ആയിട്ടുണ്ട് കേക്ക് ബേക്കായിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം ഈ ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മാത്രം മതി കണ്ടോ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നോക്ക് ഇപ്പോൾ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ് കണ്ടോ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മലാസ് കിച്ചൻ രുചികൾ പടരും മരുതപ്പാട്ടിൻ ഏട്ടുകൾ മൂളിത്താ